എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ഈ മാറഞ്ചേരി കൃഷി ഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസറാണ്. പിന്നെ നമ്മളിപ്പോൾ നമ്മളെ കാലടി പഞ്ചായത്തിൽ നെരുപ്പറമ്പിനോട് അടുത്തായിട്ട് നമ്മളെ ഒരു നഴ്സറി ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ഇപ്പോൾ വിദേശ പഴങ്ങളും നാടൻ പഴങ്ങളടക്കം നല്ല ഫ്രൂട്ട് പ്ലാന്റ്സും അതേമാതിരി തന്നെ കവുങ്ങുംതൈ, ഗുഡ് ക്വാളിറ്റിയിലെ കവുങ്ങുംതൈ എല്ലാം നല്ല ഇവിടെ എത്തിച്ച് തന്നിട്ടുണ്ട്. എല്ലാം ഒന്നും ഒന്നിന് പെർഫെക്റ്റ് നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള തൈകളാണെന്നൊക്കെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലം കുറച്ച് സെൻറ്റിലും ഇവിടെ കുറച്ച് ഈ സബ്സിഡി തിരക്കിലാണ് ഇപ്പോൾ കൊടുക്കുന്നതാണ്. അതിൽ കുറച്ചും കൂടി ഓഫർ, നല്ല ഓഫർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തി ഇപ്പോൾ ഈ സംരംഭം നല്ല രീതിയിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ്. തൊട്ടിങ്ങൽ ഗാർഡനിൽ പുതുതായി വന്ന അർസാബോയിയാണ്. ആളിച്ചിട്ട് മെല്ലി ക്ഷീണിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വീട്ടിലൊക്കെ ഉള്ള പഴമെന്നാണ് പറഞ്ഞിട്ട്, സൺട്രോപ്പ് എന്ന് പറഞ്ഞിട്ട് കാച്ചൻ്റെ വീഡിയോ യൂട്യൂബിലൊക്കെ വൈറലായതാണ്. നമ്മളിത് ഈ 7 ദിവസം 100 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ വെറും 100 രൂപ, 200 രൂപ, 200 രൂപ 250 രൂപ റേഞ്ചിൽ വെറും 100 രൂപ. ഓക്കെ, ഇതേതാ പ്ലാന്റ്? ഈ ഒരു റോയിൽ ചാംലിയാങ്ങാണ്. ഇത് 200 രൂപയ്ക്ക് വിൽക്കുന്ന ചാംലിയാങ്. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഓഫർ പറഞ്ഞില്ലായിരുന്നു മട്ടോവ. ആ, അപ്പോൾ ഈ മട്ടോവ ഓഫർ പറഞ്ഞ് നമുക്ക് ഈ പ്രാവശ്യം വേണ്ടോ? ഇതാണ് മട്ടോവ. ഇത് നമ്മൾ 100 രൂപയ്ക്ക് ഈ പ്രാവശ്യം ഓഫർ റേറ്റാണ്. 200 രൂപയ്ക്ക് വിൽക്കുന്ന ഓഫർ റേറ്റ് 100 രൂപ. ഓക്കെ, ഈ ഒരു സൈസിലുള്ള ഈ സൈസ്, ഇത് 3 വർഷം കായ്ക്കും എന്നുള്ളതാണ്. നല്ല രുചിയുള്ള പഴമാണ്. തണൽ വേണ്ടവർക്ക് ഹൈറ്റിൽ വളർത്തിയാൽ നല്ല തണലും കിട്ടും. അത് തടി കൊണ്ട് നമുക്ക് ഫർണിച്ചറും ഉണ്ടാക്കാം, പഴവും കഴിക്കാം, ഒരു നഷ്ടമില്ലാത്ത ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒറ്റ പ്ലാന്റ് അല്ലേ? അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഏത് 1500 ഒക്കെ സാധനം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. നമ്മളെ അബിയു, ഇത് അബിയു, ഇതാണ് നമ്മൾ ഓഫറിലുള്ള അടുത്ത ഐറ്റം. അബിയു നമ്മൾ സാധാരണ ഒരു സീഡിനു 100 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചു. മുളപ്പിച്ച് കഴിഞ്ഞപ്പോൾ 50 സീഡ് ഇട്ടാൽ 20-30 ഒക്കെ മുളയ്ക്കുള്ളൂ, കുറേ വേസ്റ്റ് ആയിപ്പോൾ. എന്നാൽ നമ്മൾ ഈ അബിയു 200 രൂപ പ്ലാൻ ചെയ്തിട്ട് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ഇപ്പോൾ ഓഫറായി 100 രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും 7 ദിവസം ആര് വന്നാലും. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ഒരു ഓപ്പണിംഗ് മുതൽ, അതായത് ഇന്ന് ഓപ്പണിംഗ് ആണ്, ഇന്ന് മുതൽ 7 ദിവസത്തേക്ക് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ്. റെയിൻ ഫോറസ്റ്റ് പ്ലം ഫ്ലവർ ചെയ്തതാണ്, 4000 രൂപ വിത്ത് ഫ്ലവർ. ഇതാ ഫ്ലവർ, ഇവിടെയൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതാ ഫ്ലവർ, ഇതാ ഫ്ലവർ, ഇതാ ഫ്ലവർ, 4000 രൂപ. 5000 രൂപയ്ക്കാണ് വിൽക്കുന്നത്, 4000 രൂപ ഓഫർ റേറ്റ്. ഇത് മാമി സപ്പോട്ട 2000 രൂപ. ഇത് വലിയ 1800 കൊടുക്കാം, വലിയ ചെടിയാണ്, ഏകദേശം 2.5-3 അടി. ഇതിൻ്റെ 1200 പ്ലാന്റും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, ചെറിയ പ്ലാന്റ്. ഇത് നമുക്കറിയാലോ എങ്കക്കാല, എങ്കക്കാല എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രൂട്ടാണ്, കുഴപ്പമില്ലാത്ത രുചിയുള്ളൊരു ഫ്രൂട്ടാണ്. 1000 രൂപ ഒരാൾ പൊക്കമുള്ള എങ്കക്കാല. ഓക്കെ, ഇത് നമ്മുടെ 3 ആണ്ടൻ്റെ തൈയാണ്. നമുക്ക് ഈ 3 ആണ്ടൻ്റെ തൈ 280 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഐറ്റുള്ള തയ്യാളല്ലേ? യെസ്. ഇത് നമ്മളിപ്പോൾ 600 രൂപയ്ക്ക് വിറ്റിരുന്ന കുളമ്പാണ്, നല്ല സ്റ്റെമ്പുമാണുള്ളത്. നമുക്ക് 500 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓഫർ. ഈ കാലാപ്പാടി നമ്മൾ ഒരാൾ പൊക്കുള്ള കാലാപ്പാടിയാണ്. ഇത് നമ്മൾ വിറ്റിരുന്നത് 1200 രൂപയ്ക്കാണ്. കുറച്ച് അത്രയും വണ്ണരുന്ന അതിൻ്റെ അടുത്ത് വണ്ണമുണ്ട് നമുക്കിത്. ഇത് നമ്മൾ വിൽക്കാൻ പ്ലാൻ ചെയ്തത് 1000 രൂപയാണ്. നമുക്കിത് 750 രൂപയ്ക്ക് കൊടുക്കാം. ഇവിടെ വരുന്ന ലാസ്റ്റ് റേറ്റ് ആയിട്ട് 750 രൂപ ഒരാൾ പക്കമുള്ള, ഏകദേശം ഒരാൾ പക്കമുള്ള കാലാപ്പാടി 750 രൂപ. ഇതാണ് ബനാന മാംഗോ. ഈ ബനാന മാംഗോ എന്ന് പറഞ്ഞാൽ നീളത്തിലായിരിക്കും മാങ്ങ, നീളത്തിൽ മാങ്ങ ആയിരിക്കും. യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കാണാം. ഇത് ആരുണ്ടാവില്ല, ഇങ്ങനെ താരൻ്റെരൊക്കെ ഇങ്ങനെ ചെത്തി ചെത്തി കളയുന്ന പരസ്യം കാണാം. കളയാഷ്ടം കൊണ്ടല്ല, അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഈ സാധനമോട് വിൽക്കുന്ന 1500 രൂപയ്ക്കാണ്. നമുക്ക് 1200 രൂപയ്ക്ക് ഒരുവിധം കുഴപ്പത്തില്ല അടിപൊളി ബനാന മാംഗോ കൊടുക്കാൻ പറ്റും. ഷാൾ. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ബ്രൂണോ കിങ്. അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റാണ്, നല്ല പ്ലാന്റാണ്. അടി സപ്പോർട്ട് കൊടുക്കണം, കവർ മാറ്റാൻ പോവാണ്. ഇപ്പം നമുക്കിത് നമ്മുടെ 2000 രൂപയ്ക്കാണ് ബ്രൂണോക്കെ ഇങ്ങനെ വിൽക്കേണ്ടത്. നല്ല ചെടിയാണ്, ബഡാണ് കേട്ടോ, കൽക്കട്ട അല്ല കേട്ടോ, അത് ഒറിജിനൽ കേരള ബഡാണ്. അതും പ്രത്യേകം പറയണം, കാരണം കൽക്കട്ട വന്നിട്ട് വില കുറച്ചിട്ട് വിൽക്കുന്നുണ്ട്. അത് വി ഗ്രാഫ്റ്റ് ആണ്. ഇത് ഒറിജിനൽ നമ്മുടെ നാട്ടിൽ കായ്ച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങയുടെ ഫോട്ടോയും തരാം, മറ്റു കാര്യങ്ങളും തരാം. ഇത് നമ്മൾ വിൽക്കേണ്ട വില 1500-1300 രൂപയ്ക്ക് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നല്ലൊരു റേറ്റിനാണ് ഇപ്പോൾ വലിയ വലിയ പ്ലാന്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അടുത്തൊരു വലിയ പ്ലാന്റ് തന്നെയാണ് ഇതാ. ഇതെന്താ മനസ്സിലായല്ലോ, നാംഡോക്കുമായിയാണ്. നാംഡോക്കുമായി ഇത്രയും വലിപ്പമുള്ളൊരു തൈ, ഇത്രയും ഇത്രയും ചില്ലകളുള്ളൊരു തൈ നമുക്ക് ഒരു 2000 രൂപ കൊടുക്കാതെ കിട്ടത്തില്ല.
ഇത് ഡ്രമ്മിലൊക്കെ വെച്ച 5000 രൂപയ്ക്കൊക്കെ വിൽക്കുന്നവരുണ്ട്. നമുക്ക് ഈ തൈ വളരെ മിതമായ 1500 രൂപയ്ക്കാണ് വിൽക്കാൻ ലാസ്റ്റ് ഡിസ്കൗണ്ട്. വേണം നമുക്ക് 1400 രൂപയ്ക്ക് കൊടുക്കാം ഒരാൾ പൊക്കമുള്ള അടിപൊളി നാംഡോക്കുടെ തൈ. ഒരു എല്ലാം ഒരുവിധം ഈ അടുത്ത വർഷം കായ്ക്കുന്ന രീതിയിലുള്ള തൈകളാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ നല്ല ശാഖകളുള്ള, അതായത് നമ്മുടെ MS പ്രൂണിങ് പോലെ തന്നെ പ്രൂൺ ചെയ്ത് നിർത്തിയ പോലെ വളരെ നാച്ചുറൽ പ്രൂണിങ് ആണ്. തേര് മുരളീധരൻ. എൻ്റെ സ്ഥലം പൊന്നാനി റൂപനഗറാണ്. ഞാനിവിടെ നിന്ന് 1 മെയ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വിശാലമായ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ തന്നെ കാണാൻ സാധിച്ചു. എന്ന് മാത്രമല്ല ഇന്ന് നമ്മളുടെ ഈ ഇവിടെ അടുത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിപുലമായ രീതിയിൽ ഉള്ള ഒരു ഫ്രൂട്ട്സുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ കാണാൻ നമുക്ക് സാധിച്ചു. വളരെ നല്ല ഒരു എക്സ്പീരിയൻസാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന പലതരത്തിലുള്ള വിദേശ ഫ്രൂട്ട്സുകളുടെ തൈ മുതൽ എല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായി ഉണ്ടാകുന്ന രീതിയിൽ കാഴ്ച നിൽക്കണ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വരെ ഇവിടെ ഉണ്ട് എന്നാണ് ഇതുമായി നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. തോട്ടുങ്ങൽ അഗ്രി ബസാർ എന്ന ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഈ ഒരു സ്ഥാപനം ഇവിടെ വന്നത് ഈ അടുത്ത പ്രദേശത്ത് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജില്ലക്കാർക്കും വന്ന് വളരെ സാധാരണമായ രീതിയിൽ കുറച്ച് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട് എന്നാണ് ഇതുമായി എക്സ്പീരിയൻസുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഞാനിതിനെ വളരെയധികം ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഒരുപാട് തൈകൾ ഇതേപോലെ പല ഭാഗങ്ങളിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പിടിപ്പിച്ച ഒരാളാണ്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി റീസണബിൾ റേറ്റിന് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പുണ്ട്. മാത്രമല്ല ജീവനുള്ള തൈകളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും നിങ്ങൾ എല്ലാവരും വരിക ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ വാങ്ങാൻ അവരവരെ വീട്ടിൽ. നമ്മൾ എന്ത് തന്നെയായാലും ഇന്ന് നമുക്ക് വിപണിയിൽ കിട്ടുന്ന വിഷമുള്ള സാധനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, ഫ്രൂട്ട്സുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ തോട്ടത്തിൽ കുറച്ച് ഭൂമിയായാലും നമ്മളെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ച് നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് സന്തോഷകരമായ അതിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ചെറുതല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്ലാന്റുകളെ ആശ്രയിച്ചുകൊണ്ട് നമ്മളെ ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്കുണ്ടാക്കാൻ നമുക്ക് കിട്ടാവുന്ന ആത്മസംതൃപ്തി നിങ്ങളെല്ലാവരും നേടണമെന്ന് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും തോട്ടുങ്ങൽ അഗ്രി ബസാറിൽ വന്നാൽ അതിനുള്ള എല്ലാ അവസരങ്ങളും ഇവരിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഏരിയ തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാവുങ്ങൽ ഇൻഡ്രസി മംഗള. നല്ല നിറയെ അടക്കുണ്ടാവും, എല്ലാ കൃഷിക്കാർക്കും വളരെ ഇഷ്ടമുള്ളതാണ് ഇൻഡ്രസി മംഗള. ഈ കാവുങ്ങൽ ഇവിടെ വിൽക്കുന്ന 35 രൂപയാണ്. ഓഫർ പ്രകാരം 30 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. 3-3.5 വർഷം കൂടി കായ്ക്കും. നല്ല രീതിയിൽ പരിപാലിക്കാൻ 3.5 വർഷം, ഏകദേശം 5 വർഷത്തോളം സമൃദ്ധമായി കായ്ക്കുന്ന കാവുങ്ങാണിത്. അതായത് ഇതിവിടെ 100-500 പീസ് വരെ നമുക്ക് 30 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അല്ല, ഒരാൾ വന്ന് അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റായി അദ്ദേഹത്തിന് ഒരു ബൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റേറ്റിന് കൊടുക്കാൻ പറ്റില്ല. ഇത് വൈറ്റ്ഞാവലാണ്, നമ്മുടെ നാട്ടിൽ സമൃദ്ധമായി കായ്ക്കും, നല്ല റിസൾട്ടുള്ള വൈറ്റ്ഞാവലാണ്. ഇത് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് 250 രൂപയ്ക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും. 350 രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ വില. 250 രൂപ. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പുലാസാൻ്റെ പുലാസാൻ വലിയ പ്ലാന്റാണ്. പൂവല്ല തോന്നുന്നു, ഇതൊക്കെ പൂടാറായിട്ടില്ലെങ്കിലും അടുത്ത് തന്നെ പൂവിടും മൂപ്പുള്ള തൈകളാണ്. ഇത് നമ്മൾ വിൽക്കേണ്ട വില 2000 രൂപയാണ്. നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് 1500 രൂപയ്ക്ക് കൊടുക്കും. ഇത് വൈജ്ഞാപനെയാണ് നിൽക്കണല്ലേ? ഇത് തായ്ക്കിങ് ജാമോൺ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ തായ്ക്കിങ് ജാമോൺ ഉണ്ട്. ആ, ബ്ലാക്കും വരുന്നുണ്ട്. ബ്ലാക്ക് തായ്ക്കിങ് ജാമോൺ. ഇത് 1000 രൂപ, വലിയ പ്ലാന്റാണ് കേട്ടോ. ഇന്നോള ഹൈറ്റുള്ള വലിയ പ്ലാന്റാണ്. 1000 രൂപയ്ക്ക് ഇത് 650 രൂപ. ലാസ്റ്റ് കൊടുക്കാം. 600 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് 600 രൂപയ്ക്ക് ലാസ്റ്റ്. കാച്ചു നിൽക്കുന്ന റംബുട്ടാൻ. ഈ കാച്ചു നിൽക്കുന്ന റംബുട്ടാൻ നമ്മളിവിടെ വിൽക്കുന്നത് 2000 രൂപയ്ക്കാണ്. 2000 രൂപ. നല്ല NATN ആണ്, നല്ല ചുവപ്പാണ്, നല്ല പഴമാണ്. 2000 രൂപയാണ് ഇതിൻ്റെ വില. നമ്മൾ ഓഫർ റേറ്റ് നിലയ്ക്ക് ഒരാഴ്ചയ്ക്ക് നമ്മൾ 1500 രൂപയ്ക്ക് കൊടുക്കും. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് റേറ്റ് ആണ് 1500 രൂപയ്ക്ക് കായോടുകൂടിയ റംബുട്ടാൻ. എന്നുവെച്ചാൽ ഒരു മേടിച്ചിട്ട് കാച്ചില്ല 7 കൊല്ലായി 8 കൊല്ല എന്ന് പരാതി ഒന്നും പറയണ്ട. പൂവിട്ട് കൊണ്ടുപോകുക, അടുത്ത വർഷം കാ പറിച്ച് തിന്നുക, സന്തോഷിക്കുക കുട്ടികളെ. ഏറ്റവും അമേരിക്കൻ റെഡ് ഫാർമറാണിത്. നല്ല പഴമാണ്, മാവിൽ ഒരു കുഴപ്പമില്ലാത്തതാണ്, അമേരിക്കക്കാരനാണ്. ഇതിവിടെ വിൽക്കുന്നത് 650 രൂപയ്ക്കാണ്. ഓഫർ റേറ്റ് 500 രൂപയാണ്. 150 രൂപ കുറച്ചു. ഇത് നാംഡോക്കുമായി ഗ്രീനാണ്, നല്ല ചെടിയാണ്, അടിപൊളി ചെടിയാണ്.
നമുക്ക് 600 രൂപയ്ക്ക് വിൽക്കണം, 450 രൂപ ഓഫ് റേറ്റ്. ഓഫ് റേറ്റ് അതായത് ഈ 7 ദിവസത്തെ റേറ്റ് കേട്ടോ. യെസ് യെസ് യെസ്. ഇവിടെ RTE2 വരുന്നുണ്ടല്ലേ. RTE2 നമ്മൾ വിൽക്കേണ്ടത് ഏകദേശം 1000 റേഞ്ചാണ്. നമ്മളിത് 650 രൂപയ്ക്ക് വിൽക്കും. അതും കുറച്ചു ഇൻഷാല്ല. ഓക്കെ. ഈ നാംഡോക്കുമായി അറിയാമല്ലോ, 800 രൂപയ്ക്ക് വിൽക്കേണ്ട, ഇതും 650 രൂപ. ഒരാൾ പൊക്കുള്ള നല്ല സ്ട്രോങ് സ്ട്രംബായ ഇത് കാറ്റിമോൻ ഇവിടെ വിൽക്കുന്ന 1000 രൂപയ്ക്കാണ് ഒരാൾ പൊക്കം. എല്ലാം മറ്റേത് വരുമ്പോൾ മുഖ്യാത്തമ്മ പൂവുണ്ടായിരുന്നു, ഇപ്പോഴും പൂവ് നിൽക്കുന്നുണ്ട്, കായം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന 700 രൂപയ്ക്കാണ് ഒരാൾക്ക് കേട്ടോ. ആ ഒരാൾ 700 രൂപയ്ക്കാണ്. ഓക്കെ. മിയാസാക്കി ഇത് ഇച്ചിരി വില കൂടിയ നല്ല ക്ലിയർ ചെടിയാണ്. നമ്മുടെ റേറ്റ് വരുന്നത് 1000 രൂപയാണ്. നമ്മൾ ഒരു 800 രൂപയ്ക്ക് കൊടുക്കും. ഇജിക്കു പ്രൈസ് ലിസ്റ്റ് പ്രകാരം 600 രൂപയ്ക്ക് കിട്ടണം. ഡിസ്കൗണ്ട് റേറ്റ് ഒരാഴ്ച 450 രൂപ. 450 5-0. യെസ്. 450 4-5-0. ഓക്കെ. നമുക്ക് അവിടെ റെഡ് നെല്ലി വരുന്നുണ്ട് ബാക്കിൽ, അതെങ്ങനെ ഇപ്പോൾ റേറ്റ് വരുന്നത്? റെഡ് നെല്ലി വിൽക്കേണ്ട വില 400 ആണ്. നമുക്കിപ്പോൾ നമുക്കൊരു 250 കൊടുത്ത് കാലിയാക്കാം സാർ. ക്ലിയർ സെല്. ഓക്കെ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ അമ്പഴം 400 ആണ്. ഡിസ്കൗണ്ട് റേറ്റ് 300 ഇട്ട് കൊടുക്കാം. പൂട്ടാനുള്ള ഒക്കെ പൂട്ടാണ്. സ്വീറ്റ് അമ്പഴം കായുണ്ട്. അതാ കായച്ച് നിൽക്കുന്നത്. കായുണ്ട്, ഫ്ലവർ ആയതല്ല, എല്ലാം ഫ്ലവർ ആയതാ. എത്ര റേറ്റ് ലാസ്റ്റ് നമുക്ക്? 300 കൊടുത്ത് കാലിയാക്കാം. ഒരു 300 അടിക്കല്ലേ. ഈ ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് ഒരാഴ്ച കേട്ടോ. തായ്ലൻഡ് സ്പെഷ്യൽ വെറൈറ്റി ആയ സാധനമാണ്. 1000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യം 700 രൂപയ്ക്ക് കൊടുക്കാം. വലിയ ഫ്രൂട്ട്, വലിയ പ്ലാന്റ്, വലിയ കവർ. അടുത്തൊന്നും കവർ അടുത്ത കാലത്തേക്ക് മാറണ്ട. നല്ല വളം ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള പഴമാണ്. എത്ര ലാസ്റ്റ്? 650 കൊടുക്കട്ടോ. അത്യാവശ്യം നല്ല വലിയ കവർ സൈസിൽ വരുന്ന വലിയ പ്ലാന്റുകൾ കേട്ടോ. എല്ലാം എത്തുമ്പോഴും ഈ പേരക്കൂട്ടിൽ തായ് 7 എന്ന് പറഞ്ഞ ടേസ്റ്റിയായ പേരയുണ്ട്. തായ് 5 എന്ന് പറഞ്ഞ പേരയുണ്ട്. നല്ല രുചികരമായ പേരയ്ക്കാണ്. മിക്കതും കാച്ചു നിൽക്കുന്നുണ്ട്. ഇത് വിൽക്കുന്ന വില 500 രൂപയാണ്. നമുക്ക് റിഡക്ഷൻ സെയിലായിട്ട് 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് വരുന്ന എല്ലാ കസ്റ്റമർക്കും 400 രൂപയ്ക്ക് കാച്ചു നിൽക്കുന്ന പേര, ഏകദേശം 4 അടിയിൽ മേലെ വലിപ്പമുള്ളത് കൊടുക്കുന്നതായിരിക്കും. ഒരുവിധം എല്ലാത്തിലും ഫ്രൂട്ട് കായോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു റേറ്റിലാണ് കിട്ടുന്നത്. തായ് 7 ആണെങ്കിലും തായ് 5 ആണെങ്കിലും 400 രൂപ. ഇത് ഗംലെസ് ജാക്കാണ്. ചക്കയെ സ്നേഹിക്കുന്ന എല്ലാവരും ഗംലെസ് വെക്കും. കാരണം പഴുത്താലും പച്ച കളറ്, അല്ലെങ്കിൽ വെള്ള കളറിലിരിക്കും. പഴുത്തോ എന്നറിയണമെങ്കിൽ ആളെ തൊട്ട് കടിച്ച് തിന്ന് നോക്കുക തന്നെ വേണം, എന്നാലേ ആൾ പഴുത്തോ എന്നറിയുള്ളൂ. പക്ഷെ മൂത്താൽ അറിയുന്നവർക്കറിയാം. മുറിച്ച് കഴിഞ്ഞാൽ ആരും തൊടില്ല, അത് പഴുത്തല്ല എന്ന് വിചാരിച്ചു. പക്ഷേ തിന്നുന്നവർ ഇരുന്ന് തിന്നാം, കാരണം നല്ല മധുരമാണ്. ഇതാണ് ഗംലെസ് ജാക്ക്. 1200 രൂപയുടെ ജാക്കാണ്. 800 രൂപയ്ക്ക് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കാം. ഇത് ഹൈബ്രിഡ് ബുഷ് ഓറഞ്ചാണ്. നല്ല ജ്യൂസിയാണ്, നല്ല ഫ്ലഷിയാണ്. ഈ സാധനം വിൽക്കേണ്ടത് വില 800-900 ആണ്. നമ്മൾ ഈ വീഡിയോ കണ്ട് 10 ദിവസത്തിനകത്തോ 7 ദിവസത്തിനകത്തോ വരുന്നവർക്ക് നമ്മൾ 650 രൂപയ്ക്ക് കൊടുക്കും. ലാസ്റ്റ് സ്പെഷ്യൽ ഓഫർ ഇട്ട് കൊടുക്കല്ലേ. ഓക്കെ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ നോർമൽ നാരങ്ങ. നോർമൽ നാരങ്ങ ഉണ്ട്. ഇതും ഏകദേശം 650 രൂപയ്ക്ക് തന്നെ കൊടുക്കാം. അത്യാവശ്യം നല്ല കവർ സൈസാണ് കേട്ടോ. ഈ രണ്ട് പറഞ്ഞ നാരക വെറൈറ്റീസും കൂടി വരുന്നത് മൂസമ്പി. കാച്ചു നിൽക്കുന്ന മൂസമ്പി മരം, എല്ലാത്തിലും കായുണ്ട്. കായോട് കൂടിയ അടിപൊളി പ്ലാന്റുകൾ കേട്ടോ. 1000 രൂപ നമുക്ക് 700 രൂപയ്ക്ക് കൊടുക്കാം. അത് ഒന്നല്ല കേട്ടോ, ഒരു കൊലയിൽ തന്നെ 3-4 മൂസമ്പികളുള്ള അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റുകളൊക്കെ ലാസ്റ്റ് എത്രയ്ക്ക് കൊടുക്കുക? 700 രൂപയ്ക്ക്. 700 രൂപയ്ക്ക് കേട്ടോ. അത്യാവശ്യം നല്ല കവർ സൈസിലും വരുന്നതാണ്. നല്ല പ്ലാന്റ്. തൊട്ടടുത്ത് തന്നെ നമ്മളെ പേര് വെറൈറ്റി ഇരിക്കുന്നത് അർക്കാക്കിരൻ. അർക്കാക്കിരൻ അല്ലേ. അതും ഫ്രൂട്ടോട് കൂടിയിട്ടാണ് കേട്ടോ. എല്ലാത്തിലും ഫ്രൂട്ട് ഉണ്ട്. എല്ലാത്തിലും ഫ്രൂട്ട് ഉണ്ട്. അത്യാവശ്യം ഒന്നും രണ്ടോന്നല്ല കേട്ടോ, അതിൽ കൂടുതൽ തന്നെ ഫ്രൂട്ട് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? 1000 ആണ്. 700 രൂപയ്ക്ക് കൊടുക്കുക. 700 രൂപ സ്പെഷ്യൽ റേറ്റിട്ട് കൊടുക്കുക അല്ലേ. ഇത് ഭൂരിപക്ഷം ചക്കള്ള വേറ്റാം സൂപ്പർ ആറില്. ഓക്കെ. ഇത് ചക്ക ഉണ്ടായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടാണ്. ചക്ക പൊട്ടിച്ചുകൊണ്ട് ചക്ക കിടക്കുന്നുണ്ട്, കിടക്കുന്നുണ്ടല്ലോ അവിടെ അറ്റത്തുണ്ട്. ഓക്കെ. ഇതൊക്കെ എങ്ങനെയാണ്? 1000, 800 കൊടുക്കാം. 800 കൊടുക്കാം. നാരങ്ങ വെറൈറ്റീസ്? നാരങ്ങ, സീഡ്ലെസ് ലെമൺ. സീഡ്ലെസ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്. ഇതൊക്കെ എങ്ങനെ? 700 കൊടുക്കാം. 700 കൊടുക്കാം അല്ലേ. കോൺഗ്രസിന്റെ പ്രിയൂര്, കൊളമ്പ്, കാലാപ്പാടി, കാറ്റിമോന് ഒക്കെ സെക്ഷൻ സെക്ഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ അടുത്തൊരു അപ്ഡേഷൻ ആകുമ്പോഴേക്കും എന്തായാലും ഇവിടെ മൊത്തമായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടാവും. അതൊക്കെ പിന്നെ മാംഗോയില് റയർ വെറൈറ്റി ഓംസിയാങ് പിന്നെ എല്ലോ യുവേണ് അങ്ങനെ പല ഐറ്റങ്ങളും. അതായത് നമ്മുടെ ഫാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള ഒരു അവസരം ഇല്ല. അത്രയും കളക്ഷൻസ് ഉണ്ടോ?